എന്തോന്നു ഗൈസ് കിച്ചൺ തുറക്കാൻ നമുക്ക് കിച്ചണിലുണ്ട് ടീച്ചർ. ടീച്ചർ എന്തോന്ന് ബെല്ലടിച്ച് ഞാൻ വരില്ല വിചാരിച്ചിട്ടാ. അപ്പൊ വരുന്നുണ്ട് വരുന്നുണ്ട് സ്കേറി ടീച്ചർ കൊല്ലല്ലേ കൊല്ലല്ലേ സ്കേറി ടീച്ചർ. വെൽക്കം 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 ഗൈസ്, വെൽക്കം ടു പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സ്കേറി ടീച്ചർ 3D. അതെ ഗൈസ്, ഇന്ന് നമ്മുടെ ടീച്ചർ സ്കേറിയാണ്, പക്ഷെ 3D ആണ്. നോ ഐഡിയ. മിസ് ടി ഈസ് ദ മോസ്റ്റ് ക്രൂവൽ ആൻഡ് ഈവൽ ടീച്ചർ. എവറി സ്റ്റുഡൻ്റ് ഈസ് സ്കേർഡ് ഓവർ ആങ്കർ ആൻഡ് പണിഷ്മെൻറ്റ്. അതായത് ഈ സ്ഥലത്തുള്ള കുട്ടികൾക്ക് നമ്മുടെ ടീച്ചറിന് ഭയങ്കര പേടിയാണ്. സോ ഈ ടീച്ചറിൻ്റെ അടുത്ത് തിരിച്ചെന്തെങ്കിലും ആക്കാൻ വേണ്ടി നമ്മുടെ ഈ പയ്യനെ, എൻ്റെ പേര് നിക്കിയാണോ ടാനിയാണോ അങ്ങനെ എന്തോ ആണ്, ഈ പയ്യൻ വന്നിട്ട് എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചറിനെ ശല്യപ്പെടുത്തണം. സോ ഇവൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസ് ട്രാപ്പ് എടുത്തിട്ട് ടീച്ചറിൻ്റെ മിസ് ടീൻ്റെ ടേബിളിൽ വെക്കണം. ഇപ്പോൾ മൗസ് ട്രാപ്പ് എടുത്തിട്ട് നമ്മുടെ ടീച്ചർ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഒരു സിമ്പിളി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീച്ചർ കുട്ടികളിനെ ഭയങ്കര ശല്യപ്പെടുത്തും. ഹോംവർക്ക് തരും, ചെവിടുത്തിട്ട് പൊട്ടിക്കും. അപ്പം നമ്മൾ കുട്ടികൾ എന്ന രീതിക്ക് നമുക്ക് ഭയങ്കര കലിപ്പായിരിക്കും. സോ നമ്മൾ ഈ ടീച്ചറിനെ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ മുകളിൽ പ്രാങ്ക് ചെയ്യും. അപ്പോൾ കാണിച്ച് തരാം സ്കേറി ടീച്ചറെ, എന്നെ ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ കാണിച്ച് എന്നെ തല്ലി അല്ലേ. നിങ്ങൾക്ക് ടീച്ചർമാരുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ ഈ ഗെയിം എടുത്ത് കളിക്കാവുന്നതാണ്. ദേഷ്യം പോയി കിട്ടും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ പോയി കിട്ടും. ഇതെന്ന് തോന്നുന്നു, ഓ ഇത് ഡെമോ ആണ് ഗൈസ്. ആദ്യം അത് കാരണം ഇവർ കാണിച്ചു തരികയാണ് എവിടെ സാമാനങ്ങളൊക്കെ ഉണ്ട് എന്ന്. ഓക്കെ മൗസ് ട്രാപ്പ്, അതാ ടീച്ചർ എവിടേക്കോ പോണ്. നമുക്ക് ടീച്ചറിൻ്റെ ബാക്കിൽ പോകാൻ പറ്റുമോ ടീച്ചർ? ഇല്ല, ആദ്യം ഒരു ഡെമോയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. എന്തായാലും മൗസ് ട്രാപ്പ് ഇവിടെ വെക്കാം. പ്ലേസ് മൗസ് ട്രാപ്പ് ഓൺ ദ ടേബിൾ, വെച്ചിരിക്കുകയാണ് ഗൈസ്. കവർ ദ മൗസ് ട്രാപ്പ് വിത്ത് ന്യൂസ് പേപ്പർ, അതും ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. പോണോ അല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ടീച്ചറിനെ അയ്യോ ടീച്ചർ ഉറങ്ങുന്നു ഗൈസ്. ഓ മൈ ഗുഡ്നെസ് സ്കേറി ടീച്ചർ എണീക്കുന്നു. എന്ത് നിങ്ങൾ ഇങ്ങനെയെന്ന്, സ്കേറി ടീച്ചർ ശരിയില്ല ഗൈസ്, എണീക്കുന്ന ലക്ഷണമില്ല. അയ്യോ നമ്മുടെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ എണീറ്റിരിക്കുകയാണ്. ഇപ്പോൾ ഓടി നമ്മുടെ ബാക്കിൽ വന്ന് പിടിക്കുകയോടെ. സ്കേറി ടീച്ചർ ഇങ്ങനെ ഒന്ന് കാണിക്കല്ലേ എന്ന്. വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടാ, വരുന്നുണ്ട് ഗൈസ് സ്കേറി ടീച്ചർ. പക്ഷേ എത്തി, ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. ഇത് എന്ത് പണിയാണ് കാണിക്കുന്നത് സ്കേറി ടീച്ചർ? നോ ഐഡിയ ഗൈസ്, മനസ്സിലാവുന്നില്ല. സ്കേറി ടീച്ചറിൻ്റെ മിക്കവാറും ഇപ്പം എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ സ്കേറി ടീച്ചർ പോയി ആ ന്യൂസ് പേപ്പർ എടുക്കും. എന്നിട്ട് ന്യൂസ് പേപ്പറിൻ്റെ മറ്റേ അടിയിൽ നമ്മളൊരു മൗസ് ട്രാപ്പ് വെച്ചിട്ടില്ലേ, അത് ക്ലിപ്പ് പോലെ ഇങ്ങനെ സ്കേറി ടീച്ചറിൻ്റെ കൈ തട്ടും. എന്നിട്ട് സ്കേറി ടീച്ചർ അയ്യോ എവനടാ ഇത് പണി ഇത് പറഞ്ഞിട്ട് കരയായിരിക്കും മിക്കവാറും ഞാൻ വിചാരിക്കുന്നു. നോ ഐഡിയ ഗൈസ്, എന്തായാലും നമുക്ക് നോക്കാം എവിടെ എന്ത് കാണിക്കണം. സ്കേറി ടീച്ചർ റൂം അടച്ച്, ഇത് ഏത് റൂമിലടേ സ്കേറി ടീച്ചർ? ഇത്ര നേരമായിട്ടും എത്തിയിട്ടില്ല ഗൈസ് ഹോളിൽ. ഞാനാണെങ്കിൽ ടീച്ചറിൻ്റെ ബാക്കിൽ വന്ന് അവിടെ നിന്ന് കണ്ടം വഴി ഓടാൻ പോവുകയാണ്. സ്പീഡ് എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഗൈസ്. ആക്ച്വലി ഈ സ്കേറി ടീച്ചറിന് അത്ര സ്പീഡ് ഉണ്ടോ, നമ്മളെ പിടിക്കാനുള്ള സ്പീഡ് ഉണ്ടോ എന്ന് നോക്കാനാണ്. ഓ ഓക്കെ, ഓ ഓ നമ്മൾ പുറത്തിറങ്ങണമായിരുന്നല്ലേ, അന്നാലേ ടീച്ചർ ഇവിടെ എത്തത്തുള്ളൂ. സോറി, ഇതെന്തോന്നു? സോറി സോറി, അങ്ങനെ തന്നെ വേണം. കള്ള ടീച്ചർ കണ്ട കയ്യിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്ന ഗൈസ് ടീച്ചറിന്റെ. എന്റെ മോനെ, അടുത്തതിൽ എന്താണ്, ആഡ് സോൾട്ട് ഇൻ മിസ് ടീസ് ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തതിൽ ഉപ്പ് ചേർത്തണം. ബെസ്റ്റ് ഷെഫ് ഇൻ ദ വേൾഡ് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ടീച്ചർ ടീച്ചർ എന്താ കാണിക്കുന്നത്? ഭക്ഷണം കൊടുത്ത് നടക്കുകയാണ്. ഈ ഫുഡിലാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഉപ്പിടേണ്ടത്. ഇതെന്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതെന്താണ്, ആഡ് സോൾട്ട് ടു ഹർ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ യൂസ് കീ ഹാമർ ടു ലോക്ക് പിക്കുന്ന. ഓ അതിനു വേണ്ടി നമ്മൾ ഷോപ്പ് ചെയ്യണോ ആയിരിക്കും മിക്കവാറും, മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ. ആഡ് സോൾട്ട് ടു, ഓ ഇത്, ഓ ഈ കോയിൻ നമ്മുടെ അടുത്ത് ഉണ്ട്. ഓക്കെ യൂസ് ചെയ്യാം. സ്കേറി ടീച്ചർ പുറത്തുനിന്ന് വീട്ടിൽ പൂട്ടിയിട്ട് ഉള്ളിൽ പോയിരിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല സ്കേറി ടീച്ചറിൻ്റെ. ഓ ഇവിടെ ലാഡറൊക്കെ വെച്ചിട്ട് ഗൈസ്, നമുക്ക് വേണമെങ്കിൽ ഓരോ സ്ഥലത്ത് പോയി നോക്കാൻ പറ്റും സ്കേറി ടീച്ചറിൻ്റെ. പക്ഷെ എന്തായാലും സ്കേറി ടീച്ചറിൻ്റെ ആദ്യം നമുക്ക് റിവീൽ ഹിൻഡാ. ചേടാ ഹിൻ്റ് ഒന്നും വേണ്ട, എനിക്ക് മറയാ ഇത് എങ്ങനെ ചെയ്യണമെന്ന്. ക്ലോസ് ചെയ്യ് ക്ലോസ് ചെയ്യ്, തുറക്ക് തുറക്ക് ഡോറ് തുറക്ക് ടീച്ചറെ. അയ്യോ എണീറ്റ് ഇവിടെ ഉണ്ടാ? ഇല്ലില്ല, വേറെ എവിടെ റൂമിലാണ്. ഈ ടീച്ചർമാർക്ക് എത്ര സാലറിയുടെ, എത്ര വലിയ വീടൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു, കൊട്ടാരം പോലെ ഇരിക്കുന്നു ഗൈസ്. സമ്മതിക്കണം കേട്ടോ സ്കേറി ടീച്ചറിനെ, എത്ര വലിയ വീടുണ്ടാക്കിയേനെ. എനിക്ക് തോന്നുന്നു സ്കേറി ടീച്ചർ കുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുത്തു കൊടുത്തു. അയ്യോ കണ്ട് കണ്ട് എവിടെ എവിടെ, അയ്യോ അയ്യോ സ്കേറി എവിടെ എവിടെ എവിടെ. ഓ നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു ഡോറിൽ. ഓ സ്കേറി ടീച്ചർ ബെല്ലടിക്കുക ഗൈസ്,
ബെല്ലടിച്ചു. ഓ ഞാൻ വരില്ല വിചാരിച്ചിട്ടാ, വരുന്നുണ്ട് വരുന്നുണ്ട്. സ്കേറി ടീച്ചർ കൊല്ലല്ലേ കൊല്ലല്ലേ സ്കേറി ടീച്ചർ. അയ്യോ ഇത് മുട്ട വലിച്ചെറിയുന്ന ടീച്ചറെ ടീച്ചറാണെങ്കിൽ നോക്കില്ല, ഞാൻ മുട്ട വലിച്ചെറിയുന്ന കള്ള ടീച്ചർ. എവിടെ എവിടേക്ക് പോണ്? ഗേറ്റ് അടച്ചിട്ട് പോയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മളെന്ത് ഗേറ്റ് തുറന്നിരിക്കുക, നമുക്ക് മെല്ലെ ടീച്ചറിൻ്റെ ബാക്കിൽ പോകാൻ പറ്റത്തില്ല. ഇത് എന്തോന്ന് വട്ടാണ് ഈ ടീച്ചറിന്, വീണ്ടും മുട്ട വലിച്ചെറിഞ്ഞിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ ടീച്ചറിനെ, നമ്മുടെ ബൗണ്ടറി പോലെയാണ് ഗൈസ്, ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ബോർഡർ പോലെയാണ് ടീച്ചറിനെ. ഈ നമ്മുടെ അവിടേക്ക് വരാൻ പറ്റത്തില്ല, നമ്മുടെ ഡോറിൽ നമ്മുടെ ഇത് കാണിക്കാനേ പറ്റത്തുള്ളൂ. മുട്ടയറിയാൻ എന്ത്, നമ്മൾ ആംലേറ്റ് ഉണ്ടാക്കി കഴിക്കും അത്ര തന്നെ. അതിനെന്തോന്ന് ടീച്ചർ പോയി ഉപ്പുള്ള ഭക്ഷണം പോയി തിന്ന്. ഈ ടീച്ചർ നമ്മളിപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഈ ടീച്ചർ അവിടെ പോകത്തില്ല ഗൈസ്. അപ്പം നല്ലോണം ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ടീച്ചറിനെ ഫോളോ ചെയ്ത് പോവുക, അതായിരിക്കും എനിക്ക് തോന്നുന്നത് നല്ലത്. ടീച്ചർ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഗൈസ് വീട്ടിൻ്റെ വീട്ടിൽ. ഇതെന്തോന്ന് ഗൈസ്, ഇവിടെ കൊക്കക്കോള വെച്ചിരിക്കുന്നത്, എന്തോന്ന് ഒരു എനർജി ഡ്രിങ്ക് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. ഇതിൻ്റെ ആവശ്യം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എനർജി ഡ്രിങ്ക് എടുത്തിരിക്കുകയാണ് നമ്മൾ. എന്തിനാണ് എനർജി ഡ്രിങ്ക്? അതാ ടീച്ചർ പോയിരിക്കുകയാണ്, പോയി 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 അവിടെ ഇരുന്നിരുന്ന്. ഓ കഴി 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 യമി യമി യമി. ഇവിടെ കുടിക്കാൻ പോവാണ്, ഉപ്പ് ചേർത്തിണ്ടെന്ന് അറിയില്ല ഉപ്പ്. ഓ ഓ ഓ, ഇതെന്ത് പട്ടിഷോ കാണിക്കുന്നു കേട്ടത്, അത് തുസർദിച്ചിരിക്കുകയാണ് മൊത്തം. സീൻ ഡാർക്ക്. ഭാവൻ ടീച്ചർ നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്? ഓക്കെ, മെസ് വിത്ത് ദ ടി വി സോ ദാറ്റ് മിസ് ടി കാൻ നോട്ട് വാച്ച് ഹർ ഫേവറേറ്റ് ഹൊറർ ഷോ. അപ്പം മിസ് ടി ഏതൊരു പ്രേത സിനിമ കാണാൻ പോവാണ് ഇപ്പോൾ, അപ്പം അത് നമ്മൾ കാണിക്കാണ്ടാക്കി കൊടുക്കണം. അതായത് ഇത് കണ്ട, ഇത് ഇതെന്ത് പ്രേത സിനിമ? മൈ ഫേവറേറ്റ് ഷോ. ഓക്കെ, മിസ്റ്റീൻ്റെ ഫേവറേറ്റ് ഷോ ആണ്. ലാഫിംഗ് ഗ്യാസ് വേണോ സ്നീസിംഗ് ഗ്യാസ് വേണോ? ലാഫിംഗ് ഗ്യാസ് കൊടുക്കുക ഗൈസ്. ഇത് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടീച്ചർ ചിരിക്കുന്നതാണ് ഇവർ പറയുന്നത്. ഇതെന്താ ഗൈസ്, ലാഫിംഗ് ഗ്യാസ് ഉപയോഗിക്കാൻ പറയാണ്, ഉപയോഗിച്ചിരിക്കുകയാണേ. ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ചിരിക്കൂ ഇപ്പോൾ ടീച്ചർ. ആ നിർത്ത് 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 നിർത്തിച്ചോ. സ്റ്റാർസ് ക്യാൻ ബി യൂസ്ഡ് ടു ബൈ ഹിൻസ് ആൻഡ് ഐറ്റം ഇൻ ദ ഗെയിം. ഓക്കെ, സ്റ്റാർസ് നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരും. ഹിൻസ് ഹെൽപ്പ് യു ഗെയിം. ടാപ്പ് ടു സീ ദം. അയ്യോ റിവീൽ ഹിൻഡ് പറയുന്നത് ഗൈസ്. എനിക്കിപ്പോൾ ഹിൻഡ് നോക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. സ്മാഷ് ദ ടി വി വിത്ത് ദ ക്രോബാർ. അതെനിക്ക് അറിയായിരുന്നു, അവിടെ ഒരു ക്രോബാർ ഞാൻ മറ്റേ വീഡിയോയിൽ കണ്ട പോലെ എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും ഗൈസ്, റിംഗിങ് ദ ബെൽ എന്താണ്, ടു ഡിസ്ട്രാക്ട് മിസ് ടീനെയാണോ? അതാ 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 മിസ് ടി ഇവിടെ ഉണ്ട് ഗൈസ്. ബെല്ലടിച്ചാലോ നമുക്ക്? ഇതെന്തോന്ന് ഹിൻഡിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മൂന്നെണ്ണം വേണ്ടി വരും അടുത്ത ഹിൻഡ് കാണണമെങ്കിൽ. അപ്പോൾ ഹിൻഡൊന്നും ആവശ്യമില്ല നമുക്ക്. ടീച്ചർ ആ സൈഡ് നല്ലോണം പോയിക്കോട്ടെ. പിന്നെ നമുക്ക് ടി വി, അയ്യോ ഫ്രണ്ടിൽ ഇതെന്തോന്ന് വെച്ചിരിക്കുന്നത്? ഗ്രാനീൻ്റെ അവിടെ നിന്ന് ഡിറ്റോ അടിച്ചിട്ട് വന്നിരിക്കുകയാണ് സ്ക്രീൻ. നമ്മുടെ സ്കെയറി ടീച്ചർ, കള്ള സ്കെയറി ടീച്ചർ. ഇതാ ടി വി റൂം, ടി വി റൂം, ടി വി റൂം ഇവിടെയാണ് ഗൈസ്. ടി വി റൂം തുറന്നിരിക്കുകയാണ്. ഓക്കെ, ക്രോബാർ എടുക്കാം. ക്രോബാർ എടുത്തിട്ട് ടി വി പൊട്ടിക്കാം. പൊട്ടിക്കും ഇവിടെ ഈ ഹോറർ ഷോ. അതോ ശബ്ദം കേട്ടിരിക്കുകയാണ്. സ്കെയറി ടീച്ചർ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നോടാ കണ്ടം വഴി. എൻ്റെ മോനെ സീൻ. സ്കെയറി ടീച്ചർ നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടാ. ഈ കിച്ചൺ വഴി വരാണ്ടിരുന്നാൽ മതി. ആക്ച്വലി ഈ ഒരു സ്ഥലം ഡൈനിങ് ഹാളും അപ്പുറത്ത് കിച്ചണും. ഇത് എത്ര വലിയ വീടാ ഞാൻ എനിക്ക് അറിയണം ഗൈസ്. ഈ സ്കെയറി ടീച്ചറിൻ്റെ ശമ്പളം എത്രയാണെന്ന് എനിക്ക് അറിയണം. ഒന്നൊന്നര ലക്ഷം ഉണ്ടാവും. ഒരു ഇത്ര വലിയ വീടൊക്കെ പണിയണമെങ്കിൽ എങ്ങനെയാണ്? എന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഭർത്താവൊന്നുമില്ല. ഭർത്താവിനെ കൊന്നുണ്ടാവും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. വെറുതെ അല്ല സ്കെയറി ടീച്ചർ എന്ന് പേരൊക്കെ വന്നത്. സീൻ ഡാർക്ക് ഗൈസ്. ടി വി റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു നമ്മുടെ ടീച്ചർ. സ്വന്തം ഹൊറർ ഷോ കാണാൻ പറ്റാത്തത് കൊണ്ട് വൻ ദേഷ്യമാണെന്ന് തോന്നുന്നു. കണ്ട കണ്ട ടി വിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിരിക്കുകയാണ് തോന്നുന്നു. എവിടെ എവിടെ? ഓ നമ്മൾ ഹാളിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ എൻ്റെ ടി വി. കരയല്ലേ ടീച്ചർ? കരയല്ലേ? പോട്ടെ പോട്ടെ ടീച്ചർ, പോട്ടെ പോട്ടെ. കരയല്ലേ? കരയല്ലേ ടീച്ചർ? ടീ മിസ്സസ് ടീൻ്റെ ഡ്രസ്സ് നമുക്ക് കൊളവാക്കണം എന്നാ പറയുന്നത് ഗൈസ്. അടുത്തയിൽ എവിടെയോ പാർട്ടിക്ക് പോവാണെന്ന് അവരുടെ ടീ. ഇത് വാട്ട് ഷുഡ് ഐ വിയർ എന്ന് പറയുന്നത്. ഇതാണ് ഡ്രസ്സ്. ഓ ലുക്ക് തന്നെ. അത് കേട്ട ഗൈസ് നിങ്ങൾ പറയണത്. ആദ്യം മിസ് ടി എന്ത് ഞാൻ ഇടുന്ന്, മിസ് ടി പറഞ്ഞ് എന്ത് ഞാൻ ഇടുന്നത്, പിന്നെ പറഞ്ഞത് ഞാൻ എന്തിട്ടാലും സുന്ദരിയാണല്ലോ അത് കാരണം കുഴപ്പമില്ല എന്ന് പറയാണ്. സോ നമുക്ക് മിസ് ടീൻ്റെ ഷർട്ടും ഡ്രസ്സൊക്കെ കൊളവാക്കണം. പക്ഷെ ഇപ്പം എന്തിനു കൈസ് ഡ്രസ്സ്? ജനല് തുറക്കാൻ പറ്റുമോ? ഓ പറ്റുമല്ലേ. പിന്നെ എന്തിനാ ഞാൻ കറങ്ങിയൊക്കെ പോയത് പൊട്ടനെ പോലെ? മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്ക്. ഞാൻ മണ്ടം തന്നെ ഗൈസ്. എന്തായാലും ഇരിക്കട്ടെ. ഫൈൻഡ് എ ടൂൾ ടു കട്ട് ദ ഡ്രസ് വിത്താ പറയണത്. പക്ഷെ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമ്മളിന്റെ ടീച്ചർ ഇതുവരെ പിടിച്ചിട്ടില്ല. നമുക്ക് നോക്കാം ഗൈസ്, ടീച്ചർ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ എന്താവും നോക്കാം. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ടീച്ചർ. നമുക്ക് മേളത്തെ മുറിയിലോട്ട് പോകണം. അറിയത്തില്ല ഇതെന്തോന്ന് ഗൈസ്. കിച്ചൺ തുറക്കാം നമുക്ക്. കിച്ചണിലുണ്ട് ടീച്ചർ. എന്തോന്ന് എന്ത് കാണിക്കുന്നത്? അത് അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. കിച്ചൺ അടച്ചിരിക്കുകയാണ്. ശെൻ്റെ മോൻ, ഇതാണ് ഡ്രസ്സ് നമ്മൾ കൊളവാക്കേണ്ടത് മിക്കവാറും എനിക്ക് തോന്നുന്നത്.
സോ അവിടെ സ്കേറി ടീച്ചർ ഇപ്പൊ അടുക്കളയിൽ നിന്ന് ഓടിയ ഇതെന്ത് കണ്ടം വഴി ഓടി ഏതെന്തോന്ന് ഗൈസ്. ഓക്കെ, ഈ സോസൊക്കെ നമുക്ക് അതിലിട്ട് ഡ്രസ് കൊളവാക്കിയാലോ വേണമെങ്കിൽ. ബിയർ എന്തൊക്കെ ഉണ്ട്, ഫുൾ കിച്ചണൊക്കെ കാര്യമാക്കി വെച്ചിരിക്കുന്നു കേട്ടോ നമ്മുടെ സ്കേറി ടീച്ചർ. ഒന്നും പറയാൻ പറ്റത്തില്ല സ്കേറി ടീച്ചറിൻ്റെ ഓരോ പരിപാടികളെ. എന്തോന്ന് സ്കേറി ടീച്ചർ നിങ്ങൾ കാണിക്കണത്, എന്തോന്ന് കാണിക്കണത് നിങ്ങൾ. ഓക്കെ, ടി വി റൂം തുറന്നിരിക്കുകയാണ്, ഇതും തുറന്നിരിക്കുകയാണ്. ഇവന്മാർക്കൊക്കെ എന്ത് ടി വി റൂം പറഞ്ഞിട്ട് വേറൊരു മുറി തന്നെ വെച്ചിരിക്കുന്നു. ഇതെന്തോന്ന് ഗൈസ്, ഡൈനിങ് ഹാളാ. എല്ലാവിടെയും സ്കേറി ടീച്ചറിൻ്റെ ഓരോ ഫോട്ടോ വീതം ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നിയില്ല സ്കേറി ടീച്ചറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. നമ്മൾ മേളത്തെ ഫ്ലോർ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും ബെല്ലടിച്ച് ടീച്ചറിന് ഇവിടെ വരുത്താം, ഗസ്റ്റ് പോലെ പോവാം. ഹലോ ടീച്ചർ, ഞാൻ ഗസ്റ്റാണ്. ഇങ്ങനെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ടീച്ചർ വിചാരിക്കൂ ഗസ്റ്റാണെന്ന് വിചാരിക്കത്തില്ലേ. വരുന്നുണ്ട് വരുന്നുണ്ട്. ആ ശരിയാണ്, നമ്മുടെ ബാക്കിൽ ഓടുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് സ്കേറി ടീച്ചർ നമ്മുടെ ഒരു നല്ല പയ്യനായിട്ടാണെന്ന് വിചാരിക്കുന്നത്, ഗസ്റ്റ് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. സ്കേറി ടീച്ചർ കുറച്ച് ഉപ്പ് കിട്ടുമോ വീട്ടിൽ നിന്ന് ചോദിച്ചായിരുന്നു. കണ്ട കണ്ട, നല്ല സ്നേഹത്തോടെയാണ് വരുന്നത് ഗൈസ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്രീറ്റ് ചെയ്യുന്ന കഴുത്തി പിടിക്കുന്ന ഗസ്റ്റിനെ കഴുത്തി പിടിച്ച് കൊല്ലാൻ നോക്കുന്ന എന്തോന്നത്, വട്ട് സ്ത്രീ തന്നെ ഗൈസ്. എന്തായാലും സ്കേറി ടീച്ചറിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും സ്കേറി ടീച്ചറിന്റെ ഒരു പുതിയൊരു എപ്പിസോഡായിട്ട് വരികയും പുതിയൊരു എപ്പിസോഡിൽ സ്കേറി ടീച്ചർ നമ്മുടെ കഴുത്തി പിടിച്ചതിന്റെ റിവഞ്ച് എന്തായാലും എടുക്കുമായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, അഫ്കോഴ്സ് ലൈക്ക് ചെയ്യണം, പിന്നെന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ ബൈ.